മറ്റുള്ളവരുടെ വിമർശനമല്ല ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ഇനിയായിട്ട് മനസ്സിലായില്ലേ? വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങൾക്ക് എത്രയോ എഴുത്തുകളിലൂടെ അത് സൂചിപ്പിച്ചു, എന്നിട്ടും അത് മനസ്സിലാക്കി എടുക്കാനുള്ള ശേഷി കഴിവില്ലെങ്കിൽ പിന്നെ എന്താ കണ്ണ? ഞാൻ എൻ്റെ എഴുത്തുകൾക്കും എൻ്റെ വീഡിയോസിനുമുള്ള എമൗണ്ടുകളാണ് ഞാൻ ചോദിക്കുന്നത്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുഞ്ഞു തുക എനിക്ക് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും വാട്സപ്പിലൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബിലേക്ക് എന്തിനാണ് എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്? അതിൽ നിന്നും ഒരു കുഞ്ഞു വരുമാന മാർഗം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അത് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഇട്ടു തരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഞാനത് മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ എന്തിനാണ് ഓരോരുത്തർക്കും ഇങ്ങനെ അയക്കുന്നത്. വിമർശനമല്ല എനിക്ക് പ്രാധാന്യം. എൻ്റെ എഴുത്തുകൾ അതെൻ്റെ സൃഷ്ടികളാണ്, എൻ്റെ കഴിവാണ്. ആ എഴുത്തുകൾക്കുള്ള എൻ്റെ വീഡിയോസിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ കഴിവ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അതിനുള്ള എമൗണ്ടുകളാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വ്യക്തിയുടെ ജീവിതം, അവരുടെ ജീവിതത്തെ അവർ ജീവിച്ച് അതിലൂടെയാണ് സമ്പാദ്യം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ആ കരുത്താണ് വേണ്ടത്. ഓരോരുത്തരും പല പല ജോലികൾ ചെയ്യുന്നു. അതിലൊരു ജോലിയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എൻ്റെ എഴുത്തിലൂടെയൊക്കെ എഴുത്തെഴുതി ഞാൻ കൊണ്ടിടുമ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു തുക പോലും എനിക്ക് കിട്ടുന്നില്ല. എല്ലാവരുമൊക്കെ എന്നെ ഇഷ്ടമാണ്. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവും ഇല്ല. ഞാൻ എന്നാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലായോ? അതായത് വിമർശനം ഞാൻ നോക്കുന്നില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, എൻ്റെ ജോലിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, എൻ്റെ ജോലിയാണ്, എൻ്റെ ജോലിയാണ്, എൻ്റെ ജോലിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെയും വിമർശിക്കാൻ പോകുന്നില്ല, മറ്റൊരാളുടെ ജോലിയെ വിമർശിക്കാൻ പോകുന്നില്ല, വ്യക്തിത്വത്തെ വിമർശിക്കാൻ പോകുന്നില്ല, വസ്ത്രങ്ങൾ ഇട്ടാൽ അതിനെ വിമർശിക്കാൻ പോകുന്നില്ല, യാതൊന്നിനും വിമർശിക്കാൻ പോകുന്നതേയില്ല. അപ്പൊ ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ജോലിയാണെന്നും അതിലൂടെയാണ് ഞാനൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതെന്നും ഒക്കെയും ഞാൻ വാട്സപ്പിലെ ഉള്ളവരോടും വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് യൂട്യൂബിലൂടെ ഞാൻ എപ്പോഴോ പറഞ്ഞു, കോടി 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 കോടിക്കണക്കിന് തവണ പറഞ്ഞതാണ്. മനസ്സിലായോ? അതാണ് ഇപ്പൊ മോൻ തന്നെ എന്നോട് വിമർശിക്കുന്നവരെ, നിങ്ങൾക്ക് ഇത്ര ആഴത്തിലൊരു ജീവിത ഗന്ധിയായ ഒരു കാര്യം, ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനുള്ള തലച്ചോറ് വേണം. പിന്നെ എന്തിനാ നമ്മൾ മനുഷ്യനാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത്? ഒരാൾ തൻ്റെ സൃഷ്ടികളെ എഴുത്തിനെ വിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ള പേയ്മെന്റ് അയാൾക്ക് കൊടുക്കുക. പണ്ടൊക്കെ ഞാൻ ഈ എഴുത്തിലൂടെ ഒക്കെ ആയിരുന്നു 10 പൈസ വരുമാനം എടുത്തിരുന്നത്. ഇപ്പോഴാണ് വീഡിയോ കൂടെ പ്രഭാഷണം ചെയ്ത് അത് നേടിയെടുക്കുന്നത്. അപ്പോൾ എനിക്ക് അത് എന്താണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞ് അതിലൂടെയൊക്കെ ഞാൻ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കുകയാണ്. അത് നിങ്ങൾ വാട്സപ്പിൽ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് വരുമ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് തരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നില്ല, അത് എൻ്റെ കയ്യിൽ കുഴപ്പമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും അത് മനസ്സിലാക്കിക്കാനും പോകുന്നില്ല. കാരണം എൻ്റെ വ്യക്തിത്വത്തെ, ജീവിതത്തെയും അല്ല ഞാൻ ഇവിടെ കാണിക്കുന്നത്. കാരണം ഒരു അനുഭവത്തെയല്ല, ഒരു അനുഭവ ജീവിത അനുഭവങ്ങളെയല്ല, എന്നാൽ അതിൽ ജീവിത അനുഭവങ്ങളുമുണ്ട്. അപ്പൊ അതിൽ ഞാൻ എൻ്റെ ജോലി വർക്ക് ചെയ്യാണ്. നേരത്തെ ഞാൻ ഇങ്ങനെ പണമൊന്നും വാങ്ങിക്കാതെ പലരോട് സംസാരിച്ചിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്. അന്നും എനിക്ക് ഇത് തന്നെയായിരുന്നു, ഇപ്പോഴും എനിക്ക് ഇത് തന്നെയാണ്. അപ്പൊ എന്താ ഞാൻ ചെയ്യുക? അന്ന് ഞാൻ പണം വാങ്ങിക്കാതെ പലരോടും സംസാരിച്ചു, ഒരുപാട് പേർക്ക് ഒത്തിരി എന്തെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തെന്നറിയാവോ? എന്നിട്ടിപ്പോ അവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്, സൗഹൃദങ്ങൾ എനിക്കുണ്ട്, ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ കഴിവിനെ നമ്മൾ അംഗീകരിക്കുന്ന സൗഹൃദങ്ങളാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വ്യക്തിപരമായിട്ട് എൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അത് ഞാൻ ഓരോന്നും വീഡിയോയിലൂടെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് കഥ പോലെയും കവിത പോലെയൊക്കെ എഴുതി ഇങ്ങനെ വെളിയിലേക്ക് ഇടുകയാണ്. അതിൻ്റെ ജോലിയാണോ ഞാൻ ചെയ്യുന്നത്? മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം മോനെ, എൻ്റെ സുഖമില്ലായ്മ, എൻ്റെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ ഒക്കെയും അതിൻ്റെ എല്ലാം ഒരു
ഒരു ഭാഗമായിട്ട് എൻ്റെ ഒരു ജോലി, അന്നത്തെ ജോലി. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ വിരുന്നുകാർ എങ്ങനെ വന്നാൽ നിങ്ങൾ അത് തുറന്നു പറയില്ല, വെളിയിലേക്ക് വിടില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എന്നെ കാണാൻ ആരെങ്കിലും വന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അത് വിടും, തുറന്ന് പറയും. എന്നാൽ എല്ലാരും കാണാൻ വന്നാലും ഞാൻ പറയത്തുമില്ല. ഉദാഹരണം തന്നെ നമ്മുടെ ഈ ലോകത്ത് ആകമാന കാഴ്ചകൾ നോക്കുക, ഒരുപാട് കാഴ്ചകളിലേക്ക് പോവുക. ഓരോ സ്ഥാപനങ്ങൾ എന്താണോ അത് തന്നെയാണ് ഞാനും, എൻ്റെ മനസ്സെന്ന് പറയുന്നതും അത് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് തരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം എനിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ കഷ്ടപ്പെട്ട് എല്ലാവർക്കും വാട്സപ്പിൽ എല്ലാവർക്കും ഇതിനെ അയച്ചു കൊടുക്കുന്നത്? എന്നാൽ പലരും എനിക്ക് തരാറുമുണ്ട്, മനസ്സിലായോ? എമൗണ്ട് എനിക്ക് തരാറുണ്ട്, ഞാനിങ്ങനെ വീഡിയോസും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരെനിക്ക് തരാറുണ്ട്. അപ്പൊ പലരും പറയും സംസാരിക്കുന്നതിന് എന്തിനാണ് പൈസ, സൗഹൃദത്തിന് പൈസ വേണോ എന്നൊക്കെ. അവരോട് എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അത് അവർക്ക് അറിയില്ല. ഇത് ഞാൻ സൗഹൃദം മാത്രമല്ലെന്നും എൻ്റെ കഴിവാണെന്നും എൻ്റെ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ എല്ലാം കൂടി കലർന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ജീവിതകഥയല്ല ഇത്. എനിക്ക് വരുന്ന കാര്യങ്ങളെ കുറിച്ചും എന്താ പറയാ, കഴിഞ്ഞു പോയ കാലങ്ങൾ, നിലവിലുള്ള കാര്യങ്ങൾ, ഇനിയും വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെയും പറഞ്ഞൊരു ഒരു കലാസൃഷ്ടിയാണ് ഞാനിവിടെ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാല് ആളുകൾ ഉണ്ടാകാൻ ഞാനൊരു സിനിമയെങ്കിലും ആക്കുമായിരുന്നു ഇത്. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ എത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവില്ല. ഇവിടെ എന്നെ വിമർശിക്കുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. വിമർശനമല്ല ഇവിടെ വേണ്ടത്. ഇത് മുഴുവൻ കേൾക്കുക കേട്ടോ, അപ്പോഴേ നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ കുട്ടികളോട്, എൻ്റെ അടുപ്പമുള്ള നല്ല കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഞാൻ ചെയ്യുന്ന ജോലിയാണ്, അതിൽ ഞാൻ പലതും പറയും പ്രവർത്തിക്കും ഒക്കെ ചെയ്യും, നിങ്ങൾ അതിലങ്ങ് മൈൻഡ് ചെയ്ത്. അതുപോലെ തന്നെ എന്നെ ലോകത്ത് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പല പ്രശ്നങ്ങളും ഇങ്ങനെ വരും. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ കാളുകൾ കൂടുന്നുണ്ടെ, സ്വാഭാവികമായിട്ട് അവിടെ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ ഞാനെന്ന വ്യക്തിയിലോ എന്റെ പ്രശ്നങ്ങളിലോ നിങ്ങൾ നോക്കി കളയാതെ നിങ്ങൾ അപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പിന്നെ മനോഹരമാക്കിക്കൊണ്ടേ പോവുക. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മന്ത്രം ഞാൻ അവർക്ക് ഉരുവിട്ട് കൊടുത്തത് കൊണ്ട് എന്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഇപ്പൊ അതാണ് പാലിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ചിലര് നമ്മളിങ്ങനെ എഴുത്തുകൾ ഇങ്ങനെ, ഇപ്പൊ എനിക്കൊരു ബുക്ക് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആവശ്യക്കാർക്ക് മാത്രമേ ഞാൻ ആ ബുക്ക് കൊടുക്കുള്ളൂ. ഇതിപ്പോ ആവശ്യമില്ലാത്തവർക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു, അവരത് വായിച്ചിട്ട് എന്റെ ഹൃദയ രക്തമാണ് എഴുതി കൊടുക്കുന്നത് എങ്കിലും അത് വായിച്ചിട്ട് അവരൊന്നും ഒരു വകയും തരത്തില്ല. അപ്പൊ എനിക്ക് വേദന ഉണ്ടാവും, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ എല്ലാവരും വിട വാങ്ങുന്നു, ഇനി പേഴ്സണൽ മെസ്സേജ് വരില്ല എന്ന്. എന്നാൽ പൈസ തരുന്നവരും ഉണ്ട്. അപ്പൊ ഇനി ആവശ്യക്കാർക്ക് മാത്രം വീഡിയോസുകളും ഫോട്ടോസുകളും എഴുത്തുകളും ഒക്കെ കൊടുക്കും, അപ്പോഴേ അത് അറിയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ. എന്നാ അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവും ഇല്ല. അത് എന്റെ കയ്യിൽ കുഴപ്പമല്ല, ആ കഴിവ് അവർക്കില്ലാത്തത്. അത് അവരുടെ കയ്യിൽ കുഴപ്പമല്ല, അവർ ചിന്താശേഷിയില്ല. കാരണം അവര് കണ്ട ലോകം ഇതായിരുന്നില്ല, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവര് കണ്ട ലോകം. കാരണം അവരൊരു വ്യക്തിയെ വ്യക്തിയായിട്ട് കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവർക്ക് അവരെ ഒരു വ്യക്തിയെ വ്യക്തിയായിട്ട് മാത്രമേ കാണാവൂ എന്ന് എപ്പോഴാണ് അവർ ചിന്തിക്കുന്നതെന്നറിയോ? അവർക്ക് എന്തെങ്കിലും ഒരു ഒരു സന്തോഷമോ ദുഃഖമോ ഉണ്ടാവുമ്പോഴാണ് അവർക്ക് അയ്യോ ഞാനും ഒരു വ്യക്തിയാണല്ലോ, എൻ്റെ മനസ്സിലും ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതാണല്ലോ, എനിക്കും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതാണല്ലോ, ഞാനും അപ്പൊ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ചിന്തിക്കാനുള്ള ശേഷി അപ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ മറ്റൊരാളുടെ ദുഃഖമോ വിഷമോ ഒക്കെ കണ്ടാൽ ഇവർക്കൊന്നും ഒന്നും തോന്നുകയില്ലടോ. മനസ്സിലായോ? ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ എഴുത്തുകൾ ഇത്തരത്തിലുള്ളതൊക്കെ ഞാൻ എഴുതിയൊക്കെ ഇട്ട് കൊടുക്കും. ഇനിയിപ്പം ഞാൻ അതുകൊണ്ട് പറഞ്ഞ ആർക്കും എഴുതി കൊടുക്കുന്നില്ല എന്ന്.
എല്ലാരും വായിക്കും, സുഖിക്കും, രസിക്കും. എന്റെ ശബ്ദം വരെ എല്ലാരും ആസ്വദിക്കുന്നവരുണ്ട്. എന്നിട്ട് ഞാൻ പൈസ ചോദിക്കും, പറയും സൗഹൃദത്തിന് എന്തിനാണ് പൈസയെന്ന്. കാരണം അവർക്ക് ഇങ്ങനെ ആസ്വദിച്ചാ മതി. അവര് ഇതുവരെ ജീവിച്ച ഒരു ജീവിത നിലവാരത്തെ വെച്ചാണ് ഇപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അവരുടെ മനസ്സ് മാറണം. ഈ ലോകത്ത് അനേകം ജോലി ഉണ്ടെന്ന്, ഓരോ ജോലികളും ഇങ്ങനെ പുതിയ പുതിയ തരത്തിൽ ഇങ്ങനെ പിറവി കൊണ്ടുകൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെയുള്ള ഒരു പുത്തൻ ചിന്താഗതി യുവാക്കളുടെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ് ഞാൻ. നമുക്ക് ഏതൊക്കെ മാർഗങ്ങളിലൂടെ ജീവിക്കാം എന്നൊക്കെ. ഇപ്പൊ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെയുള്ള ലോകമാണ് ഇന്ന്. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് എങ്ങനെ വരുമാന മാർഗം ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇവിടെ കാട്ടുന്നത്. മനസ്സിലായോ? അത് ഞാൻ തുറന്നു പറയുകയും ചെയ്തു. അപ്പൊ അതിന്റെ പോലും എനിക്കൊരു എമൗണ്ട് കിട്ടുന്നില്ല, പ്രത്യേകിച്ച് എന്റെ അരികിൽ കൂട്ടുകൂടാൻ വരുന്നവരുടെ അടുക്കൽ നിന്ന് പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമം ഉണ്ടാവുന്നുണ്ട്. എന്നാ തരുന്നവരും ഉണ്ട്. പലരും പറയേ ഒരു ഡൗട്ട് ഉണ്ട്, ഡൗട്ട് ഉണ്ട്, ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരും. പൈസ ചോദിക്കുന്ന ആർക്കും തരാനില്ല. ഓക്കെ മുത്തേ, സന്തോഷമൊക്കെ. ബൈ.